ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരുന്നോ? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ചൂട്? നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നോ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ? ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ചൂട് കാരണം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ശ്രീബുദ്ധ ഭഗവാന്റെ രണ്ട് മൂന്ന് കോട്ട്സ് ആണ് കേട്ടോ. ഞാൻ ഒരുപാട് വായിക്കാറുണ്ട് ശ്രീബുദ്ധനെ കുറിച്ച്. ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യാറുമുണ്ട്. ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് കൂടി ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വാസത്തോടെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇത് ഷെയർ ചെയ്യുന്നത്. വന്നോളൂ. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ഓൾസോ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ വളരെ ഹെൽപ്ഫുള്ളും താങ്ക്ഫുള്ളുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾക്കില്ലേ ശരിയാവുമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ ജീവിതത്തിൽ. അല്ലെങ്കിൽ നമ്മൾക്കത് 100% അറിയാം അത് ശരിയാണെന്ന്. അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല അല്ലേ. അത് ശരിയാണല്ലേ, നമ്മൾക്ക് ഓൾറെഡി അറിയാം അത് 100% ശരിയാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ? ഇല്ല അല്ലയോ. നമ്മൾ അതുപോലെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾ പറഞ്ഞതോ ചെയ്തതോ തെറ്റാണെന്നറിയാം, പക്ഷേ നിങ്ങൾ ആ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ല. അത് ശരിയാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി ജീവിക്കുന്നു. അത് തെറ്റ് തന്നെയല്ലയോ, അതൊരിക്കലും ശരിയാവില്ല അല്ലയോ. നമ്മുടെ ലൈഫല്ലേ വളരെ ഷോർട്ടാണല്ലേ. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം വർഷങ്ങളെല്ലാം പെട്ടെന്ന് കടന്നു പോയല്ലേ. ഈ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ നമ്മൾ കടന്നു പോണ സമയം ഒരുപാട് എടുക്കുന്നു അല്ലേ, 24 hours ഒരുപാട് ഉണ്ടെന്ന് തോന്നും. പക്ഷേ വർഷങ്ങൾ കടന്നു പോകുന്നത് വളരെ പെട്ടെന്നാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലയോ. അപ്പോൾ ലൈഫ് ഈസ് ടൂ ഷോർട്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്കൊരു ആവശ്യം വന്നാൽ, ഒരു ഹെൽപ്പിൻ്റെ ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടുക. ഞാൻ മണി വൈസ് അല്ല പറയുന്നത്, കാര്യം അവർ ലൈഫ് ഈസ് വാല്യുബിൾ. ഒരു മിനിറ്റ് പോലും നമുക്ക് വളരെ വാല്യുബിളാണ്. ചിലപ്പോൾ നമ്മൾ വീഴാൻ പോകുമ്പോൾ ഹെൽപ്പെന്ന് വിളിച്ചാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കും, നമ്മളെ രക്ഷിക്കും. നമ്മൾ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബിസി കാരണം നമ്മൾ പലർക്കും പങ്കുവെക്കേണ്ട സ്നേഹം കൊടുക്കാതെ വരുന്നു അല്ലേ. മാതാപിതാക്കൾക്കാവാം, ഗ്രാൻഡ് പേരൻസിനാവാം, സ്വന്തം മക്കൾക്കാവാം, അമ്മ ഫ്രണ്ട്സിനാവാം, അകന്ന ബന്ധുക്കളാവാം, നെയ്ബേഴ്സിനാവാം, ആർക്കു തന്നെ ആകട്ടെ, അവരവർക്ക് അർഹിക്കുന്ന സ്നേഹം പങ്കുവെച്ച് പരസ്പരം ജീവിക്കുക. കാരണം ലൈഫ് ടൂ ഷോർട്ടാണ്. ഇന്ന് കടന്നു പോയാൽ അത് നാളെ തിരിച്ചു വരില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ളോഗ്. ടിൽ ദെൻ ബൈ ഫോർ നൗ. ബൈ.